നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 1199 മകരമാസം 14 2024 ജനുവരി മാസം 28 ഞായറാഴ്ച. ഇന്ന് പൂര നക്ഷത്രമാണ്. പൂരം നക്ഷത്രങ്ങളിലെ ശുഭനക്ഷത്രമാണ്. സൂര്യവാരം സൂര്യഭഗവാന്റെ ദിവസമാണ്. നക്ഷത്രദേവനാണ് സൂര്യൻ. കാരണം സൂര്യനെ ആസ്പദമാക്കിയാണ് എല്ലാ ഗ്രഹങ്ങളും പ്രവർത്തിക്കുന്നത്. സൂര്യനാണ് ജീവനം പ്രദാനം ചെയ്യുന്ന ഗ്രഹം. ആ സൂര്യൻ്റെ ദിവസമാണിന്ന്. അപ്പോൾ സൂര്യൻ്റെ ദിവസത്തിനൊപ്പം തന്നെ ഇന്നത്തെ നക്ഷത്രവും ശുഭനക്ഷത്രമാണ് പൂര നക്ഷത്രം. ഇന്ന് ഐശ്വര്യപ്രദമായ ദിവസം തന്നെയാണ്. കാരണം നക്ഷത്രം കൊള്ളാം, ദിവസം കൊള്ളാം. അപ്പോൾ ഇന്ന് അവധി ദിവസവും കൂടിയാണ്. ഇന്ന് സന്തോഷപ്രദമായ അവസ്ഥകൾക്ക് അനുകൂലപ്രദമായ ദിവസം തന്നെയാണ്. നമുക്ക് യാത്രകൾ ചെയ്യാനോ ഷോപ്പിങ്ങിനോ അതേപോലെ മറ്റ് ഔട്ടിങ്ങിനൊക്കെ പോകാൻ പറ്റിയ ഒരു ദിവസവും കൂടിയാണ്. കാരണം ഇന്ന് വലിയ ദോഷങ്ങളുള്ള ദിവസമല്ല. പോകുന്ന കാര്യങ്ങൾ സഫലീകരിക്കാൻ പറ്റുന്ന ദിവസമാണ്. സുഹൃത്തുക്കളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കാനും ഒക്കെ കൊള്ളാവുന്ന ഒരു ദിവസമാണ് ഇന്നെന്നറിയുക. അതേപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, നമ്മൾ ബർത്ത്ഡേക്ക് വന്നിട്ടുള്ളവർക്ക് വളരെ പ്രാധാന്യം. ഇന്ന് പൂര നക്ഷത്രക്കാർക്ക് ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ഒരു വർഷത്തിൽ ഈ മാസത്തിലെ പൂര നക്ഷത്രം, അതായത് മകരമാസത്തിലെ പൂര നക്ഷത്രം. ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയായിരിക്കും നിങ്ങൾക്ക് അങ്ങോട്ട് വരിക. ഭാഗ്യദായകം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള തടസ്സങ്ങൾ മാറി പുരോഗതിയെ കൊടുക്കുകയും സാമ്പത്തിക നേട്ടത്തിനും പലതരത്തിലുള്ള ഐശ്വര്യപ്രദമായ അവസ്ഥകൾക്കും ഒക്കെ ഇടവരുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് ഈ ഒരു വർഷം എന്നറിയുക. അതുകൊണ്ട് ഈ വർഷത്തെ വരവേക്കാൻ വേണ്ടി നമുക്ക് നമ്മളെ ജന്മനക്ഷത്രം തൊട്ട് അടുത്ത വർഷം വരെ വരുന്ന സമയമാണ് നമ്മളുടെ ഒരു പുതുവർഷം. അപ്പോൾ അതിനെ നമുക്ക് വക അതിന് ശക്തി പകരാൻ വേണ്ടി ഇപ്പോൾ സൂര്യൻ്റെ ദിവസമാണ്. രാവിലെ എണീറ്റ് സൂര്യഭഗവാനെ തൊഴണം. അതിനൊപ്പം തന്നെ ശിവക്ഷേത്രത്തിൽ, നാട്ടിൽ മഹാദേവ ക്ഷേത്രത്തിൽ, ഇവിടെ ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോവുകയും ശിവന് ധാര അർച്ചന ഇവയൊക്കെ നടത്തുക. ഭഗവാൻ ഏറ്റവും ഇഷ്ട വഴിപാടാണ് ജലധാര. ജലധാര ചെയ്യുക, അർച്ചന നടത്തുക, കൂവളമാല ഭഗവാന് ചാർത്തുക. ഇതൊക്കെ ഈ ഗ്രഹപ്രീതിക്ക് കാരണമായി ഭവിക്കും. അപ്പോൾ സന്തോഷപ്രദമായ അവസ്ഥയ്ക്ക് നിങ്ങൾക്ക് ഇടവരുത്തും. ഇന്ന് നമുക്ക് രാഹുകാല സമയം ചിന്തിക്കുമ്പോൾ 4:36 എന്ന് എഴുതി വച്ചിട്ടുണ്ടെങ്കിലും 4:56 തൊട്ട് രാഹുകാലം സ്റ്റാർട്ട് ചെയ്യണതേ ഉള്ളൂ. അത് 6:18 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ ഒന്ന് ഈ രാഹുകാലത്തിന് മുമ്പോ രാഹുകാലത്തിന് ശേഷമോ യാത്ര തിരിക്കുന്നത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി തിരിക്കുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ സാമ്പത്തികമായ കാര്യങ്ങൾക്ക് തിനിയാനായാലും ഇന്നത്തെ ദിവസം അനുകൂലപ്രദമാണ്. ഒരാളുടെ കടം ചോദിച്ചാലെങ്കിലും തരും. അല്ലാത്ത ദിവസം പോലെ അല്ല, ഇന്നത്തെ ദിവസം നമ്മളൊരു കാര്യത്തിന് ഒരാളുടെ കയ്യിരിക്കുന്ന പൈസ അല്ലെങ്കിൽ തന്നെ അവർക്ക് തരാൻ തോന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അന്നത്തെ ആ ദിവസത്തിൻ്റെ നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ട് തരാൻ ഉള്ളവരും തരാതെ പോകും. അപ്പോൾ അതിനനുകൂലപ്രദമായ സമയമാണ്. മറ്റൊന്ന്, ഇന്ന് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഔട്ടിങ്ങിനോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിനോ മറ്റ് കാര്യങ്ങൾക്ക് സുഹൃത്തുക്കളുടെ വീടുകളിലോ ഒക്കെ പോകുന്ന സമയത്ത് വസ്ത്രധാരണം ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചുവപ്പുമായി ബന്ധപ്പെട്ട്, അതായത് താമരപ്പൂവിൻ്റെ കളറോ റോസ് കളറോ അല്ലെങ്കിൽ ചുടികളിൻ്റെ കളറോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും. കാരണം ആ വസ്ത്രം നമ്മളിലേക്ക് പ്രകൃതിയിലുള്ള പോസിറ്റീവ് എനർജിയെ ആഗിരണം ചെയ്തു തരും. ആഗിരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ശോഭിക്കാൻ പറ്റും. നമ്മൾ എന്നൊരു വേദിയിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മളാരും എതിർക്കില്ല, നീ അങ്ങോട്ട് മാറുന്നില്ല എന്ന് പറയത്തില്ല. നമ്മൾ അവർ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കപ്പെടും. കാരണം നമ്മളിൽ പോസിറ്റീവ് എനർജി ഉണ്ട്.
ഒരു കാര്യം നമ്മൾ ഒരാളോട് ആവശ്യപ്പെട്ടാൽ പോലും അവർ നോ പറയത്തില്ല. അതുകൊണ്ട് നമുക്ക് വസ്ത്രധാരണത്തിനും വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാ പേർക്കും ഐശ്വര്യപ്രദമായ ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.